നമസ്കാരം, മാളാവിഷൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. തലക്കെട്ടുകൾ നോക്കാം. ജനകീയ ആസൂത്രണ പദ്ധതിയുടെ 25-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അന്നമനട ഗ്രാമപഞ്ചായത്തിൽ ശില്പശാല. ഗ്രാമദർശനം ദ്വൈമാസികയുടെ പുനഃപ്രസിദ്ധീകരണ പ്രകാശന ചടങ്ങ് മുൻ ധനകാര്യമന്ത്രി ടി എം തോമസ് ഐസക് നിർവഹിച്ചു. ഈ മാസം 21 മുതൽ ബസ് സർവീസ് നിർത്തിവെച്ച് അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് സംയുക്ത ബസ് ഉടമ സമരസമിതി. വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർധന, റോഡ് ടാക്സ് ഇളവ്, ചെലവിന് ആനുപാതികമായി ബസ് ചാർജ് വർദ്ധിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്കം. അത്താണി ചെങ്ങമനാട് റോഡിലെ പുത്തൻതോട സീന ഗ്യാസ് വളവുകളിൽ പഴയ സർവേ പ്രകാരം പുറംപോക്ക് വീണ്ടെടുത്ത് 2 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാൻ ഹൈക്കോടതി ഉത്തരവ്. ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ അധ്യക്ഷനായ ബെഞ്ച് കേരള റോഡ് സേഫ്റ്റി കമ്മീഷണർക്കാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ. വാർത്തകൾ വിശദമായി. ജനകീയ ആസൂത്രണ പദ്ധതിയുടെ 25-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അന്നമനട ഗ്രാമപഞ്ചായത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. ചടങ്ങിൽ ഗ്രാമദർശനം ദ്വൈമാസികയുടെ പുനഃപ്രസിദ്ധീകരണ പ്രകാശന ചടങ്ങ് മുൻ ധനകാര്യമന്ത്രി ടി എം തോമസ് ഐസക് നിർവഹിച്ചു. നമ്മുടെ കേരളം ലോകം മുഴുവനും അറിയാം, വലിയ സമ്പന്ന രാഷ്ട്രമൊന്നും അല്ലെങ്കിലും നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും വിദ്യാഭ്യാസവും ആരോഗ്യ സൗകര്യങ്ങളും കിടപ്പാടവും റേഷനും ഒരു മാന്യമായിട്ട് ജീവിച്ചു പോകാനുള്ള ഉറപ്പ് ഈ സംസ്ഥാനത്തുണ്ട്. ഇത് പലരും അത്ഭുതത്തോടെ കാണുന്നത്. കാരണം ജനരാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും വ്യവസ്ഥയില്ല. നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, കേരളത്തിൽ നിന്ന് ജനിക്കുന്ന ഒരു കുഞ്ഞ് ഏതാണ്ട് 80 വയസ്സ് വരെ ജീവിച്ചിരിക്കും. ഇന്ത്യയിലെ 65-നപ്പുറപ്പില്ല. ഒരു മനുഷ്യായുസിൽ 15 വർഷം കൂടുതൽ ജീവിക്കാൻ അവസരം ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ ചെറിയൊരു കാര്യമില്ല. ഇതെങ്ങനെ ഈ കേരളം രൂപപ്പെട്ടത്? നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കിയതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ ആളുകൾക്ക് നല്ല കൂലിയുണ്ട്. ഇപ്പോ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിന്റെ കണക്കുണ്ട്, നാട്ടിൻപുറത്ത് നമ്മുടെ തൊഴിലാളിക്ക് 200 കൂലിയുണ്ട്, ഇന്ത്യയിൽ 350 രൂപ, ഗുജറാത്തിന് 250 രൂപ. ഗുജറാത്തും നമ്മളും ആളോഹരി വരുമാനം എടുത്ത് അതിന്റെ തുല്യമാണുണ്ടാവും. അവിടെ ഇവിടെ വ്യവസായക്കുള്ളതുകൊണ്ട് അതിന്റെ വരുമാനമുണ്ട്. നമ്മുടെ ഇവിടെ വ്യവസായം ഇല്ലെങ്കിലും ഗൾഫിൽ പോയിട്ട് അയക്കുന്ന പണമുണ്ട്. രണ്ടുപേരും മുൻ ജനപ്രതിനിധികളെ ആദരിക്കൽ, 25 വർഷത്തെ നേട്ടങ്ങൾ എന്നിവയും ശില്പശാലയിൽ ചർച്ചാ വിഷയങ്ങളായി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി വിനോദ്, മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ, വൈസ് പ്രസിഡന്റ് ഒ സി രവി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടെസി ടേറ്റസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ സിന്ധു ജയൻ, കെ എ ഇക്ബാൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ യു എ ജോർജ്, വിൻസി ജോഷി, വാർഡ് മെമ്പർ സുനിത സജീവൻ, കെ കെ രവി നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു. ഈ മാസം 21 മുതൽ ബസ് സർവീസ് നിർത്തിവെച്ച് അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് സംയുക്ത ബസ് ഉടമ സമരസമിതി. വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർധന, റോഡ് ടാക്സ് ഇളവ്, ചെലവിന് ആനുപാതികമായി ബസ് ചാർജ് വർദ്ധിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. സർക്കാർ നൽകിയ ഉറപ്പുകൾ ഒന്നും പാലിച്ചില്ല. ചർച്ച നടന്ന് 1 മാസം കഴിഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 7447 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 7886 പേർ രോഗമുക്തരായി. 391 കോവിഡ് മരണങ്ങളും സ്ഥിരീകരിച്ചു. ഇതോടെ കോവിഡ് മരണസംഖ്യ 476869 ആയി. 86415 സജീവ കോവിഡ് കേസുകളാണ് രാജ്യത്ത് നിലവിലുള്ളത്. ഇതുവരെ കോവിഡ് മുക്തരായവരുടെ എണ്ണം 3,41,62,765 ആയി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.